നാം ദൈവത്തിൻ്റെ ചിത്രകലയാണ്, ദൈവത്തിൻ്റെ കവിതയാണ്. എല്ലാവരും നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ, അവൻ്റെ സ്നേഹത്തെ, വിശുദ്ധിയെ, നിർമ്മലതയെ, ആലോചനയെ, വിശ്വാസത്തെ, ആഗ്രഹത്തെ, ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ അറിയുവാൻ ഇടയാകണം. അവൻ്റെ നന്മ ഈ ലോകത്തിൽ വർണ്ണിച്ചിടണം. അവിടുത്തെ നാമം നാം പാടിപ്പുകഴ്ത്തണം. അതിനാവശ്യമായ ആത്മീയ യാത്ര ടെലിവിഷനിലേക്ക് നിങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഇമ്പമാർന്ന ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ക്ഷമ. നമ്മെ ഉപദ്രവിക്കുന്നവരെ, അല്ലെങ്കിൽ കുറ്റം പറയുന്നവരെ, ഇവരോടൊക്കെ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം. ആ, നീ അതങ്ങ് ക്ഷമിച്ച് കളഞ്ഞേരെ എന്ന് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ പലപ്പോഴും പറയുന്നത് കേൾക്കാം. ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ക്ഷമിച്ചെന്നിരിക്കാം, എന്നാൽ ശാരീരികമായി നമ്മെ ഉപദ്രവിച്ചാൽ, നമ്മുടെ ജീവിതം തന്നെ ഒരാൾ തകർത്ത് കളയുവാൻ ശ്രമിച്ചാൽ, നാം ആ വ്യക്തിയോട് ക്ഷമിക്കുമോ? എവിടെ? എപ്പോഴും നമ്മുടെ മനസ്സിൽ അയാളോട് പകയുണ്ടായിരിക്കും. അങ്ങനെയുള്ള മനസ്സ് നാം മാറ്റിയെടുക്കണം. അതിനായി കാൽവറി ക്രൂശിൽ കാരിരുമ്പാണികൾ കാലിലും കൈകളിലും തറയ്ക്കുമ്പോൾ ആ റോമൻ പടയാളികളോട് ക്ഷമിച്ച നല്ലവനായ യേശുവിൻ്റെ ത്യാഗം നാം പാഠമാക്കണം. യേശുവേ, അങ്ങയുടെ ക്ഷമ, അവിടുത്തെ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്വീകരിച്ചാലും.
നമ്മുടെയൊക്കെ ജീവിതം ശാന്തമാർന്നതാണോ അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞതാണോ? പല അവസരങ്ങളിലും നാം പറഞ്ഞിട്ടുണ്ടാവും ഒരു സമാധാനവും ഇല്ല, പിള്ളേരാണേൽ പറഞ്ഞാൽ ഒരക്ഷരം കേൾക്കില്ല, അനുസരണയുമില്ല, ഭാര്യയാണേൽ അങ്ങോട്ടൊന്ന് പറഞ്ഞാൽ തിരിച്ചു തേ രണ്ടെണ്ണം ഇങ്ങോട്ട് പറയും. അപ്പോൾ ഒരു സമാധാനം കിട്ടുവാൻ ചെറുതായിട്ടൊന്ന് മിനുങ്ങും. പിന്നെ വീട്ടിൽ കൂട്ട വഴക്കാണ്. അതെ, പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. കാറ്റും കോളും നിറഞ്ഞ നമ്മുടെ ജീവിതം. എന്നാൽ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിന് നിരാശരാകണം? നമ്മുടെ കപ്പിത്താൻ നമ്മുടെ ജീവിതമാകുന്ന കപ്പലിനുള്ളിൽ തന്നെയുണ്ട്. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കാറ്റും തിരമാലകളും അടങ്ങും. ശാന്തമാകുക എന്ന് അവൻ പറയുമ്പോൾ അത് അവസാനിക്കും. ക്രിസ്തു നമ്മുടെ കപ്പലിൽ ഉണ്ടെങ്കിൽ കൊടുങ്കാറ്റിലും നാം പുഞ്ചിരിക്കും. നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നുവെങ്കിൽ അവൻ നമ്മുടെ ഏതവസ്ഥയെയും മാറ്റും. അർദ്ധരാത്രിയുടെ കൂരിരുളിനെ സൂര്യോദയം പോലെ ശോഭിക്കുമാറാക്കും. കഷ്ടതയുടെ നടുവിൽ നീരിടുമ്പോൾ ഒരു തണുത്ത കുളിർക്കാറ്റായി വന്ന് അവൻ നമ്മെ ആശ്വസിപ്പിക്കും. അവൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ എന്നും അവൻ നമ്മോടൊപ്പം ഉണ്ടാകും. ദൈവമേ
പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, തുറന്ന നിൻ ചങ്കിലെ രക്തനീർ എൻ പാപത്തെ നീക്കി സുഖം നൽകട്ടെ, മുറ്റും രക്ഷിക്ക എന്നെ. ആത്മോപകാരി അച്ഛൻ എന്നറിയപ്പെട്ട റെവറൻ്റ് ടി കോശി എഴുതിയ വരികളാണിവ. 1857 May 15 കൊല്ലം ജില്ലയിൽ കല്ലട മുക്കടവ് കുടുംബത്തിൽ സുവിശേഷകൻ തോമസിൻ്റെ 5-ാമത്തെ മകനായി ടി കോശി ജനിച്ചു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിതാവിൻ്റെ മാതൃക പിന്തുടരുവാൻ 1892 വൈദിക പഠനം ആരംഭിച്ചു. 1895 ഡീക്കൻ സ്ഥാനവും 96 പട്ടക്കാരനായും ഉയർത്തപ്പെട്ടു. ആത്മോപകാരി എന്ന പേരിൽ സഭാംഗങ്ങളുടെ പുരോഗതിക്കായി ഒരു മാസിക ആരംഭിച്ചു. മഹായോഗങ്ങളിൽ പാടുവാൻ നല്ല പാട്ടിൻ്റെ ദൗർലഭ്യം ഗ്രഹിച്ചപ്പോൾ റെവറൻ്റ് ടി കോശി ആംഗലേയ ഗാനങ്ങൾ ചാരുത ഒട്ടും ചോരാതെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി. അതിൽ വളരെ പ്രസിദ്ധമായ പിളർന്നൊരു പാറയെ എന്ന ഗാനം നമുക്കൊന്ന് കാണാം.
ஏலம் பாவத்தே நீக்கி சூக்கம் நல்கட்டே முற்றும் ரேட்சிக்க என்னே രാവിലെ പത്രമെടുത്തൊന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ടി വി ഒന്ന് ഓൺ ചെയ്താൽ ഹോ ഞെട്ടിപ്പോകും. മുംബൈയിൽ ബോംബ് സ്ഫോടനം, മരണം 50 കവിഞ്ഞു. പഞ്ചാബിൽ ഭീകരാക്രമണം, മരണം 40. ഒരു കുടുംബത്തിലെ 5 പേർ കൊല ചെയ്യപ്പെട്ടു എന്ന് വേണ്ട ഞെട്ടിക്കുന്ന വാർത്തകൾ. അതേപോലെ തന്നെ നന്മയുടെ വാർത്തകളും നമുക്ക് കാണാൻ കഴിയും. വീടില്ലാത്തവർക്ക് സൗജന്യമായി വീട് വെച്ച് കൊടുക്കുന്ന ഒരു കൂട്ടർ, അവയവം ദാനം ചെയ്യുന്ന മറ്റൊരു കൂട്ടർ, ദുരന്ത പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരെ പറ്റിയുള്ള വാർത്തകളും. ഇതിൽ നിന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കണം, നന്മയും തിന്മയും നിറഞ്ഞതാണ് ഈ ലോകം. ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അന്തിമമായി അത് രണ്ട് പ്രധാന ശക്തികളുടെ ബലമായ സ്വാധീനം കൊണ്ടാണ്. ഒന്ന്, ജീവനുള്ള ദൈവവും രണ്ടാമത്തേത് അന്ധകാര ശക്തികളാണ്. അന്ധകാര ശക്തികൾ എന്ന് പറഞ്ഞാൽ സാത്താനും അവൻ്റെ സൈന്യവും. സാത്താന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, കഴിയുന്നത്ര ആൾക്കാരെ നരകത്തിലെത്തിക്കുക. ജീവനുള്ള ദൈവത്തിനാണെങ്കിൽ തൻ്റെ കരുണയിലും കൃപയിലും കൂടി എല്ലാവരെയും അനുദപിപ്പിച്ച് സ്വർഗരാജ്യത്തിലേക്ക് മാടി വിളിക്കുന്നു. തിരക്ക് നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ, ഉയരങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഓട്ടത്തിൽ, നാം എന്തിനാണ് ഈ ലോകത്തിൽ ആക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം മറന്നുപോകുന്നു. അതുതന്നെയാണ് സാത്താൻ്റെ വിജയം. അതിന് നാം വഴിയൊരുക്കരുത്. നരകത്തിലേക്ക് പായുന്ന കോടാനുകോടി ജനങ്ങളെ തടഞ്ഞു നിർത്തി സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനാണ് ദൈവം നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്.
ീ കരമിൻ മേൽ വയ്ക്ക.
മനസ്സിന് കുളിർമയേകുന്ന, ആത്മാവിന് ശാന്തി നൽകുന്ന, ഏവരും കേൾക്കുവാൻ കൊതിക്കുന്ന, പാടുവാൻ ആഗ്രഹിക്കുന്ന, ഇമ്പമാർന്ന ക്രിസ്തീയ ഗാനങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469-260-6942. ഇമെയിൽ feedback@ay.tv.